بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, ഞാനും നിങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ശ്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ ജന്മദിനത്തിന്റെ വേദിയിലാണ്. ഈ അവസരത്തിൽ നിന്നുകൊണ്ട് അറിവ് ഉയരങ്ങളിലേക്ക് ചവിട്ടുപടരുന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ രണ്ടു വാക്കുകൾ പറഞ്ഞ് ഞാനെന്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കാം. ഞാൻ അതിന് തുണക്കട്ടെ. ആമീൻ. ഭൗമോപരിതലശക്തികളിൽ ഉന്നതനാണ് മനുഷ്യൻ. ചേതന അതീതന വസ്തുക്കളിൽ മനുഷ്യൻ തികച്ചും വ്യത്യസ്തനാകുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. തന്റെ ജീവിതത്തെ ചിട്ടമായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും തന്റെ ജീവിത ലക്ഷ്യത്തെ തേടിപ്പിരിക്കാനുമാണ് അറിവെന്ന മഹാ ആയുധത്തെ മനുഷ്യൻ അനുവർത്തിക്കുന്നത്. നീ ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചെറുക മുളച്ചു എന്നും നീ രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചെറുക മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയർ പറയുകയുണ്ടായി. നമ്മുടെ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചൈനയിൽ പോവുക എന്ന് പറഞ്ഞാൽ ദുർഘടമായിരുന്നു. അത്രയ്ക്ക് ദുർഘടപാതകൾ പാണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് നേടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു ഹദീസിൽ കാണാം, ഒന്നുകിൽ നിങ്ങൾ അറിവുള്ളവരായിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവർ പറയുന്നത് കേൾക്കുക, അതും അല്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരെ സ്നേഹിക്കുക. ലോകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ഏതൊരു മതം എടുത്തു നോക്കുകയാണെങ്കിലും അതിന് അത് അറിവിനെ അതിൻ്റെതായ മഹാത്മ്യം കൽപ്പിക്കുന്നത് വീക്ഷിക്കാനാകും. അറിവിന് അതിൻ്റെതായ മഹാത്മ്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്ന പ്രശസ്ത ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഖുർആൻ 39:9 കാണാം. നബിയെ തങ്ങൾ പറയണം, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? സമന്മാരല്ല എന്ന് കാണിക്കുകയും അറിവുള്ളവരുടെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുകയുമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രണ്ട് സഹോദരന്മാർ ജീവിച്ചിരുന്നു. ഒരാൾ